ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രാവലറിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു സ്കൈ ബ്ലൂ ആണ് ഗായ്സ് കൊടുക്കാൻ പോകുന്നത്, സ്റ്റിക്കറല്ല അടിക്കാൻ പോകുന്നത്, പെയിൻ്റ് ആണ് ഗായ്സ്. സോ പെയിൻ്റ് വർക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യാറില്ല, സ്റ്റിക്കർ വർക്കും ബോഡി വർക്ക്സും മാത്രമേ ചെയ്യാറുള്ളൂ. സോ നമ്മൾ വണ്ടി കൊണ്ട് നേരെ ഏതെങ്കിലും പെയിൻ്റ് അടിക്കുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റും, അവിടെ നിന്ന് നമ്മൾ പെയിൻ്റ് ചെയ്ത് വണ്ടി ഇറക്കും ഗായ്സ്. ഇതുവരെ നമ്മുടെ ട്രാവലറ് മണാലി വരെ പോയിട്ടും MBD പൊക്കിയില്ല ഭാഗ്യത്തിന്. ഇനി കളർ ചേഞ്ച് ചെയ്യുമ്പോൾ പൊക്കുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ 5K ലൈക്ക് ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത്. സോ എല്ലാ അമ്മച്ചമാരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് കുറേ നാളായി, കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തത്. സോ ഇവിടുത്തെ വർക്കുകളൊക്കെ പഴയതുപോലെ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. പിന്നെ നമ്മുടെ AV എന്നും പോലെ രാവിലെ തന്നെ വന്ന് വണ്ടി കയറി ഇരിക്കുകയാണ്. എടാ AV, ഒരു ഹായ് പറ. ഹായ് ഹായ് എല്ലാ മച്ചാമ്പികൾക്കും ഹായ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് നേരെ നമ്മൾ പടങ്ക് സിറ്റിയിലെ ഒരു പെയിൻ്റ് അടിക്കുന്ന വർക്ക്ഷോപ്പിലാണ് കൊണ്ട് കയറ്റുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ വർക്കിന് കൊടുക്കും, പിറ്റേ ദിവസം നമുക്ക് വണ്ടി കിട്ടും. ദെൻ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ നിന്ന് ചിലപ്പോൾ സ്റ്റിക്കർ വർക്ക് ചെയ്യും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി സമയം കളയണ്ട, വണ്ടി എടുത്തിട്ട് സ്ഥലം വിടാം. എടാ AV, നീ വണ്ടി തന്നെ അല്ലോ? ആ, ഞാൻ വണ്ടി തന്നെ, നിങ്ങൾ പെട്ടെന്ന് വണ്ടി എടുക്ക്. ചെന്റെ, ഇതാരി? അണ്ണാ, ഇത് നമ്മുടെ അരുണ്. ആ, ഞാൻ കണ്ണു പൊട്ടണൊന്നുമല്ല, എനിക്ക് കണ്ടാ മനസ്സിലാവും കേട്ടാ. പിന്നെന്തിനു നിങ്ങൾ ഇതാരെന്ന് ചോദിച്ചത്? പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചു പോയടേ, നീ വിടറേ. ഓ ഓ, ഡേ അരുണെ, നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാടേ. ഞാൻ വിചാരിച്ച നീ അടിച്ച് ഫിറ്റായി നമ്മളൊക്കെ മറന്നു. എന്തണ്ണാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചെറിയൊരു കഞ്ചാവ് അഡിക്റ്റ് ആയി പോയി, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റ്, രണ്ട് പഫ് എടുത്തോട്ട്. കണ്ടാ AV, കണ്ടാ അമ്മ പറയണ, കണ്ടാ പഫ് എടുത്തോട്ടൊന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പാവം അണ്ണ, എടുത്തിട്ട് പോട്ടെ, ചെറുക്കൻ അഡിക്റ്റ് ആയി പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ വണ്ടി കത്തിക്കാതിരുന്നാ മതി. ഇവിടെ എന്താടാ ഇത്രയും ബ്ലോക്ക്? ഉഫ്, ചുമ്മാ അല്ല, ബസ് ആക്സിഡന്റ് ആയി കേട്ടോ. ഓ അണ്ണാ, ബാക്കിലൊരു പെട്ടിയാട്ടയും കൊണ്ട് ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് കേട്ടാ. ഓ, എന്തായാലും ബസ്സിലുള്ള രണ്ട് ഡ്രൈവറും സ്പോട്ട് ഔട്ട് ആയിരിക്കും. ആ, അത് ശരിയാണ്, അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചിട്ടുള്ളത്. എന്തോ നന്ന അവിടെ സംഭവിച്ചത്? നീ ഇങ്ങനെ പഫ് എടുത്തോണ്ടിരുന്നോ? പുറത്ത് എന്ത് നടക്കണം എന്നൊന്നും അറിയണ്ട. നീ പോടാ പാൽകുപ്പി പോലെ. അരുണ വേണ്ട, എന്റെ അടുത്ത് കളിക്കല്ലേ. കളിച്ചാ നീ എന്തെയ്യോടാ പറയടാ. വേണ്ട, നിനക്ക് സഹിക്കാൻ പറ്റൂല, ഞാൻ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. അതെന്താടാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്? ഞാനിവിടെ നാലെണ്ണം അടിച്ചിട്ട് സ്റ്റഡിയായിട്ട് നിപ്പുണ്ട്. അതൊന്നും പോലെ അല്ല അരുണ, ഇത് കുറച്ച് ഡേഞ്ചർ ഐറ്റം ആണ്, നീ എന്റെ അടുത്ത് കളിക്കല്. നീ പോട കൊച്ചിറക്ക, വന്നിരിക്കണം ഡയലോഗ് അടിക്ക്. അരുണ വേണ്ട, നീ ഓവർ ആവയാണ്. എന്തേടാ എന്തേടാ, നീ പറയടാ. എന്തേടാ എന്തേടാ, ഇന്നാ പിടിച്ചോ. സൗണ്ട് മാറിയണ അണ്ണ, ഇനി ശ്വാസം മുട്ടണ. അയ്യോ അയ്യോ അണ്ണ, അയ്യോ അണ്ണ, എന്നെ ആശുപത്രി കൊണ്ടുപോകണ. അയ്യോ അയ്യോ അയ്യോ, എന്ത് പറ്റിയടാ അരുണ, കഞ്ചാവ് തൊണ്ടേ കുടുങ്ങിയ. എന്തോ നല്ലോ, നിങ്ങൾ ചാവാൻ കിടക്കുമ്പോൾ കളി അടിച്ചു കൊണ്ടിരിക്കുന്നത്. മരിയൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവും. ആടാ ഇടാ, ദാ പോണു ദാ പോണു. എന്തോ വണ്ടിക്കത്ത് ഒരു കരിഞ്ഞ സ്മെല്ല്. അല്ലണ്ണാ, ഞാൻ ചെറിയൊരു വായു പുറത്തു വിട്ടതാണ്. വായുവാ, അതെന്തോ സംഭവം? അല്ലണ്ണ, നമ്മള് ഓവർ ഫുഡ് കഴിച്ചാൽ ചെറുതായിട്ടൊരു വായു പോകുമല്ലോ, അതാണ് സംഭവം. എന്തോ നട ഇവൻ പറയുന്നത്, ഒന്നും മനസ്സിലാവണല്ലോ. അണ്ണാ, ഇപ്പൊ വളി അടിച്ചു വിട്ടിട്ടാണ് അണ്ണാ ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണത്. അതിനാണോടാ നീ വായു വായു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? ഉള്ള പാലും കുടിച്ച് കെട്ട വളിയും അടിച്ചു വിട്ടിരിക്കണേ, പാലിന്റെ കാര്യം. സോറി അണ്ണാ, ഞാൻ അറിയാതെ വിട്ടുപോയി. എന്തോന്നടാ
പറയാൻ വിട്ടുപോയതുപോലെ പറയണ അണ്ണാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ, ശ്വാസം വിട്ടണ. അയ്യോ അണ്ണാ, എനിക്ക് പറ്റൂല അണ്ണാ, ഞാൻ മിക്ക അവർ ഇന്ന് എന്നാ ചാവൂ അണ്ണാ. അപ്പോ ഇവന്റെ വളി എന്നെ കൊല്ലുമെന്ന് തോന്നണ അണ്ണാ. അയ്യോ ഇട, അരുണാ നീ വേറൊന്നും ചെയ്യണ്ട, സൈഡിലെ ആ ഒരു വിൻഡോ ഓപ്പൺ ആക്കുക, അപ്പോ വായു പുറത്തു പോകും. ഉഫ്, പറഞ്ഞതിന് നന്ദി അണ്ണാ, നന്ദി അണ്ണാ. ഓം ഗ്രീം എ വിയുടെ വളിയെ വെളിയപ്പോ. നമ്മള് വിട്ടിട്ടുണ്ടേ, നിന്നെ പോലെ വണ്ടി കയറ്റിരുന്ന ആളെ കൊല്ലുന്ന ബോംബൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അണ്ണാ. നോക്കണ്ണാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്, വളിയല്ലേ അണ്ണാ, ഞാൻ അറിയാതെ വിട്ടുപോയതല്ലേ, വിട്ട് കളയാൻ പറയാതിനെ വിടറേ, വിട്ട് കളയടായി. ഞാൻ എന്തോന്നണ്ണാ അവന്റെ വളി പിടിച്ചു വെച്ചോണ്ടിരിക്കണ. വെളിയെ പോപ്പോ, എന്റെ അടുത്ത് നിൽക്കാതെ ഇവിടെ വെളിയെ പോട്ട് പോട്ട്, ഇവിടെ ഒന്ന് സ്ഥലം വിട്, പെട്ടെന്ന് പോ. ആണാ പോയിട്ടുണ്ട്, ഇനി വരൂല. നീ പോടി, ഞാൻ നിന്നോട് സംസാരിക്കില്ല, നോയിക്കോ. ഉഫ്, വളരെ സന്തോഷം, അത് മികച്ച ഒരു കാര്യമാണ്, വളരെ നന്ദി. അണ്ണാ ഈ കഞ്ചാവാരന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ, ഞാൻ വ്ളോഗ് എടുത്തോട്ട്. എങ്ങനെ രാവിലെ ഫ്രഷ് വെളിവിടാം, അതാണ് ഇന്നത്തെ വ്ളോഗ് അല്ലടാ ഏവി. അല്ലടാ പോടാടേ പോടെ, നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ലെന്നല്ലേ പറഞ്ഞത്, മിണ്ടായിരുന്നോണം മായി വിത്തോണ്ട്. ചെറുക്കൻ വ്ളോഗ് എടുക്കട്ട്. ഓക്കെ, എനിക്കൊന്നുമില്ല, ഇതുപോലെ ഇനി ഒരു വളി അടിച്ചു വിടരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവ വിടൂല, നീ മിണ്ടാതിരി എന്നാ. ഓക്കെ, ഞാൻ പോയി രണ്ട് പഫ് എടുക്കട്ടെ. അണ്ണാ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ, റെഡി, 1 2. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ പറ്റന്മാരെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്കൊരു വളിവിടാം. ഗൈസ് അതൊന്നുമല്ല, ചെറുക്കന് ചെറിയൊരു തലയ്ക്ക് അസുഖമുള്ള ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാക്സണൻ്റെ വണ്ടി കൊണ്ടുപോയി നമ്മൾ റീപെയിൻറ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതായത് നമ്മൾ പുതിയൊരു കളർ അടിക്കാൻ പോവുകയാണ്, ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും അവിടെ പോയിട്ട് വേണം നമുക്ക് നോക്കാൻ. സോ ഇന്ന് വളരെ മികച്ചൊരു ദിവസമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ എ വി ഇന്ന് രാവിലെ രണ്ട് വളി വിട്ടു. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുക്കന് ചെറുതായിട്ടൊരു തലയ്ക്കസുഖമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ ആരും സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ മാക്സണൻ്റെ റീപെയിൻറ് വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ മാക്സണൻ വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്തോട്ടാണ് കയറ്റി നിർത്തേണ്ടത്. ഇനി നമ്മുടെ മാക്സണൻ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തോളും, സോ നമുക്ക് അതിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടി കുറച്ചും കൂടി അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്തിടണം. ഓക്കെ, ഫൈനലി നമ്മൾ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക്ഷോപ്പിലെ അണ്ണനെ കണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ റീപെയിൻറ്റിങ് അണ്ണന്താ ഇവിടെ എത്തിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഹലോ അണ്ണ, എൻ്റെ പേര് മാക്സ്, ഞാൻ മലങ്ക് സിറ്റിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ട്രാവലറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം, അപ്പോൾ ഇവിടെ ചെയ്യുമോ അത്? ഓക്കെ സാർ, ഏത് കളറാണ് താങ്കൾക്ക് വേണ്ടത്? എനിക്ക് സ്കൈ ബ്ലൂ ആണ് ആവശ്യം. തീർച്ചയായും സാർ, വർക്ക് എന്തായാലും നാളെ തീരത്തുള്ളൂ, സോ സാർ പോയിട്ട് നാളെ വാ. ഓക്കെ, എന്തായാലും ക്യാഷ് ഞാൻ ഇപ്പോൾ തന്നെ അടച്ചേക്കാം. എത്ര രൂപയാണ്? സാർ നമ്മൾ പെയിന്റ് വർക്കിന് വാങ്ങുന്നത് 10 lakh ആണ് സാർ. ഓക്കെ, ഞാൻ ജിപേ അയച്ചേക്കാം. നമ്പർ ആ ബോർഡിൽ കൊടുത്തിട്ടുള്ളതല്ലേ? അതെ സാർ, അതെ. ഓക്കെ, ഞാൻ അയച്ചിട്ടുണ്ട്. വണ്ടി നാളെ രാവിലെ എപ്പോ കിട്ടും? സാർ ഇന്ന് നൈറ്റ് നിന്ന് ഞാൻ വർക്ക് ചെയ്ത് തീർത്തേക്കാം. സാർ നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ട്രാവലർ പെയിന്റ് വർക്കിന് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് പോയിട്ട് നാളെ രാവിലെ വരാം. ദി നെക്സ്റ്റ് ഡേ. സോ ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തി. ഇനി നമുക്ക് നമ്മുടെ ട്രാവലറിന്റെ പെയിന്റ് വർക്ക് കഴിഞ്ഞോ ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓ ഗൈസ് നമ്മുടെ ട്രാവലർ നോക്കിക്കേ, ഒരു രക്ഷയല്ല, അൽപൊളി എന്ന് വെച്ചാൽ അൽപൊളി, വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പെയിന്റ് വർക്ക് ചെയ്തപ്പോൾ ഒരു രക്ഷയല്ല, ബ്ലൂ കളർ ഉഫ് എറിച്ചടിക്കുന്നുണ്ട്, കാണാൻ നല്ല ലുക്കുണ്ടല്ലേ ഗൈസ്. ഒരു രക്ഷയില്ല, മറ്റേതിനെക്കാളും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് വന്നതുപോലെ ഫീലാകുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നമ്മുടെ വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. അണ്ണാ വണ്ടി പൊളപ്പനായിട്ടുണ്ടല്ലോ അണ്ണാ. അണ്ണന്റെ വണ്ടി എപ്പോഴും മാസായിരിക്കൂടാ. പിന്നല്ല ചെറുക്കന്റെ വരവ് ഒരു ഒന്നൊന്നര വരവായിരിക്കും. യാ യാ, സൈഡില് നിന്റെ രണ്ട് വളയും കൂടി അടിച്ചു വിട്ടാ പക്കയായിരിക്കും. ഡാരണ മിണ്ടാതിരിയടാ, ഈ ചെറുക്കൻ പാവം അല്ലേടാ, എന്തോന്നടാ ഇങ്ങനെ കളിയാക്കണത്.
കുറേ കളിയാക്കിയല്ലോ, മതി, ഇനി കുറച്ചേരം മിണ്ടാതിരിക്കും. മാക്സ് അണ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ലോകം ഫുള്ളും അറിയിച്ചേനെ. നീ അറിയിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ അറിയിക്ക്. ഞാൻ നീ ഗഞ്ചാവാണെന്ന് നിന്റെ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, നോയിക്കോ. എവി വേണ്ട, പണി പാലും വെള്ളത്തിൽ തരാൻ നോക്കണ്ട. നീ നോക്കിക്കോടാ, നീ ഇനി കളിയാക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയൂടാ, നോയിക്കോ. അതിന് നിന്റെ അടുത്ത് നമ്പറൊന്നും ഇല്ലല്ലോ. നമ്പർ ഇല്ലെങ്കിൽ ഞാൻ മാക്സ് അണ്ണന്റെ അടുത്ത് നിന്ന് വാങ്ങൂടാ, പോടാ. മാക്സ് അണ്ണ എന്റെ വീട്ടുകാരുടെ നമ്പർ ഇവന് കൊടുക്കല്ല, കേട്ടല്ലോ. പോടെ, മാക്സ് അണ്ണൻ ചോദിച്ചാ എനിക്ക് തരും. ഞാനൊന്നും പറയണില്ലേ, നീയൊക്കെ എന്താ വെച്ചാച്ചി? ഇനി നീ എന്ത് ചെയ്യൂടാ പാൽക്കുപ്പി ഏവി? നോക്കിക്കോടാ, നമ്മുടെ കേയ് ഉണ്ടാ, ഇനി അവനെ വിളിച്ച് നിന്റെ അഡ്രസ് ഞാൻ വാങ്ങൂടാ, എന്നിട്ട് നിന്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, നോയിക്കോ. ഏവി, വിളച്ചിലെടുക്കരുത് കേട്ടോ. ആ, എനിക്കിതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അറിയാം. അതാണ് ഈ ഡയലോഗിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതൊന്നും നിനക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ ആര് കണ്ടുപിടിച്ച് വിടണേടാ, എനിക്കൊന്നും അറിഞ്ഞൂടെ. നിനക്ക് എങ്ങനെ അറിയാം, ഫുൾ ടൈം ട്രിപ്പിംഗ് അല്ലേ നീ. ആ, മതി മതി മതി, നമ്മുടെ വീടെ താറായി. തള്ളെ, ഇത്ര പെട്ടെന്ന് എത്തിയ? മാക്സ് അണ്ണൻ പണ്ടേ പ്രോ ഡ്രൈവർ ആണല്ലോ. ബോടാ, നീ മാക്സ് അണ്ണനെ പറ്റി എന്താണെന്ന് വിചാരിച്ചത്? മാക്സ് അണ്ണൻ പണ്ടേ പ്രോ ഡ്രൈവർ ആണ്. വീട്ടില് നാല് കപ്പൊക്കെ ഉണ്ട്, നിനക്കറിയാമോ? അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിരിക്കുന്നു. ഏവി വലിച്ചു നീട്ടാതെ അടുത്ത വളി വരും. വണ്ടിയുടെ ബാക്ക് നോക്ക്, തട്ടോ ഇല്ലേന്ന്. കുഴപ്പമില്ല, പോട്ട് പോട്ട്. ഗൈസ്, അങ്ങനെ നമ്മള് വണ്ടി ഇവിടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് MBD ഒന്നും പിടിച്ചില്ല, വളരെ സന്തോഷം. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്ക് ഗൈസ്, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു വേറെ ലെവലായിട്ടുണ്ടല്ലേ. ഇനി ഇതും കൊണ്ട് നമുക്ക് അടുത്തൊരു ട്രിപ്പ് പോകണം. എന്തായാലും ഉടനെ തന്നെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ. ഓ ഗൈസ്, സീനായി ഗൈസ്, നമ്മുടെ വീട്ടിൽ MBD വന്നു ഗൈസ്. കുറച്ചു മുമ്പ് അവര് നമ്മുടെ വണ്ടി എവിടെന്നോ കണ്ട് അങ്ങനെയാണ് ഇവിടെ വീട്ടിലോട്ട് വന്നത്. ഇപ്പം നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കളറ് സീനാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ബോഡി പാർട്സ്, അതായത് വണ്ടിയിൽ കൊടുത്തിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ് ഇവിടെ ഇല്ലീഗൽ എന്ന് നോക്കിയിട്ട് അത് ഊരി മാറ്റുന്നതാണ്. സോ നമ്മുടെ പോലീസ് ഓഫീസർ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. A few moments later. മാക്സ്, താങ്കളുടെ വണ്ടി ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. കുറേ പാർട്സ് എക്സ്ട്രാ കേറ്റിട്ടുണ്ട്, സോ അതിനൊരു ഫൈന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ കളറ് ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യം ബുക്കും പേപ്പറിൽ കാണാനില്ല, സോ അതിനും ഒരു ഫൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ കുറേ ആവശ്യമില്ലാത്ത പാർട്സ് കയറ്റിയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ നമ്മൾ ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ വണ്ടി എന്തായാലും നമ്മളിപ്പോൾ കൊണ്ടുപോവുകയാണ്. സോ നിങ്ങൾക്ക് വണ്ടി തിരിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ MBD ഓഫീസിൽ വന്ന് ക്യാഷ് ഫുള്ളും പേ ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോകാവുന്നതാണ്. അയ്യോ സാർ, വണ്ടി റീപെയിൻറ് ചെയ്ത് ഇപ്പൊ കൊണ്ട് ഗേറ്റ് ചെയ്തേ ഉള്ളൂ സാർ. നാളെ പോയി പേപ്പർ വർക്ക് ക്ലിയർ ആക്കാന്ന് കരുതി, അതിനുമുമ്പ് നിങ്ങൾ വന്നു. ആ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ നാളെ കൊണ്ട് ക്ലിയർ ആക്കിയിട്ട് നേരെ MBD ഓഫീസിൽ കൊണ്ട് തന്നാ മതി. നമ്മൾ നോക്കിയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. ഓക്കെ സാർ, അപ്പോ ഫൈൻ എത്ര രൂപ വരും? ഫൈൻ ഒരു 5-6 കോടി വരാൻ ചാൻസ് ഉണ്ട്. അയ്യോ സാർ, അത്രയും ആവോ സാർ? പിന്നെ ആവാതെ ഫ്ലൈയിങ് ഡോറ്, വീല് പുറത്തോട്ട് തള്ളിയിരിക്കുന്നു, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ എക്സ്ട്രാ സബ്വൂഫേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ഇത്രയും എമൗണ്ട് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നാളെ വന്നാൽ കിട്ടുമോ സാർ വണ്ടി? നാളെ വന്ന് ഫൈനും അടച്ച് കളർ മാറ്റിയതിന്റെ പേപ്പർ കാണിച്ചാൽ നമ്മൾ വണ്ടി തരും. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഗൈസ്, നമ്മുടെ വണ്ടി ദാ അവർ കൊണ്ടുപോകുന്നു. ഗൈസ്, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഗൈസ്, നമ്മുടെ വണ്ടി ഇതാ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇന്നിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നാളെ തന്നെ പോയി വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ഫൈനും അടച്ച് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. വീഡിയോ ഫുള്ളും കണ്ടിരുന്ന എൻ്റെ എല്ലാ ചങ്ക് മച്ചാന്മാർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനിയും ഇതുപോലത്തെ കിടിലം കിടുക്കാച്ചി വീഡിയോ വരുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വേഗം പോയി സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.